ഇന്ന് പ്രമുഖ വ്യക്തികളാണ് ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. മൃഗരാജ് ഇപ്പൊ കേന്ദ്രം കൊടുത്തുള്ള ഇവർക്ക് അമ്മാനാടാനും ഇവർക്ക് വിനോദയാത്രയ്ക്കുള്ളൂ. എത്ര കുടുംബക്കാരും സ്വന്തക്കാരെല്ലാം വിനോദയാത്ര നടത്തി എത്ര കോടികളായി. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണി വരെ കട്ടോണ്ട് പോകുന്ന പെരുങ്കള്ളൻ. ഞങ്ങളുടെ ഈ പൈസ എടുത്ത് എന്തിനാ അമ്മാനാടിയ ഈ പിച്ചച്ചട്ടി കഴിട്ട് എന്തിനാണ്? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം ഒരു മനസ്സുഖം. ഞങ്ങൾ മൃഗങ്ങളൊന്നും അല്ല, ഇവരുടെ അമ്മാനാട്ടമൊക്കെ ഞങ്ങൾ കണ്ടോണ്ടായിരിക്കണേ. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു? ഇവരുടെ വിനോദ യാത്ര, നിങ്ങളുടെ വിമാനത്തിലുള്ള യാത്ര. യാത്ര ചെയ്യുന്നതിനും കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു മണിക്കൂർ 10 ലക്ഷം ചെറിയ തുകയുള്ളൂ. അവർക്കതൊക്കെ ഒരു തമാശയാ. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി, കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പാടുന്നത് അവനിങ്ങനെ മരത് കിടക്കാൻ എന്റെ കൈ കിട്ടിണ്ടല്ലോ. എന്നിട്ട് ഞാനൊക്കെ എന്നാ ഗുണം വന്ന വിമാനം കയറിയിട്ട് എന്നാ ഗുണം കിട്ടിയേ? പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതല്ലല്ലോ, ആ മറുപടി അല്ലല്ലോ ഇപ്പൊ ആവശ്യം. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞൊരു തടിയപ്പുക. അതെന്തിനാ? കേന്ദ്രമാണ് ഇവരുടെ, ഇവര് തടിയപ്പണ സ്ഥലം കേന്ദ്രമാണ്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. നീ ഉണ്ടാക്കി വെച്ച കട ഞാൻ എന്തിനാടാ കൊടുക്കുന്നത്? ഇവരുടെ സേവനം നഷ്ടമാകുന്നോണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. ഇവരാ നീന്തിക്കുളം കേന്ദ്രം പറഞ്ഞിട്ടാണോ? ഇവര് ഇന്നാള് പല വലിയ പരിപാടി വെച്ചല്ലോ, കോടികൾ വെച്ച കേന്ദ്രം പറഞ്ഞിട്ടാണോ? വിമാനം പറക്കണ കേന്ദ്രം പറഞ്ഞിട്ടാണോ? രാത്രിയാവുമ്പോ ഇത് ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഈ കോടികൾക്കിടയിൽ നിന്നും 3 ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവും ഇല്ല. ഖേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇവിടുത്തെ മുക്ക് തന്ത്രിയാണ് കാര്യം. ഇതുപോലെ ഒരു മുക്ക് തന്ത്രി ഞാൻ കണ്ടിട്ടില്ല ഈ കണ്ട കാലമായിട്ട്. സാരമില്ല മാമ, എന്നാലും ലോകം മുഴുവൻ അറിയാവുള്ളല്ലേ. ഒരു പ്രയോജനവും ഇല്ലാതെ ഇതിന്റെ ഒക്കെ പുറം നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഞാൻ നോക്കണ്ടേ? ഡിവൈഎഫ്ഐ കാര്യം സഹായിക്കാമെന്നായിരുന്നോ എന്ന് ചോദിക്കുന്നു രാജു പി നായർ. അത് വെറും സോപ്പ്. അത്തരം സോപ്പ് വേണ്ട. അയ്യോ, അവര് വന്നായിരുന്നു ആ കൊടുങ്കാറ്റുണ്ടായിരുന്നു, ആ കാറ്റുകാരനായിട്ട് ഭയങ്കര കാറ്റായിരുന്നു. വണ്ടിയാലും ഒതുങ്ങാഞ്ഞിട്ട് വിമാനത്തേലാ ഉണ്ടെന്നെ. ജനങ്ങൾ പരാതി പറയും, ശരിയാക്കാമെന്ന് നമ്മളും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് നമ്മള് കാലം കഴിക്കും.